Good morning, students. Ellavarum sugamayittu santoshathode irikkunnallo. Seri, nammal innu kazhinja classile swarasharangalum avayude chinhangale kurichu padichu. Adokke vettittu nammal innu cheriyoru kathayanu padikkan povunnu. Kadha kekka ellarkkum ishtamalle? Ellarum cartoon kathalokke kaanathokke illayo? Innu nammal UKG ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ആനയും തുന്നൽക്കാരനും എന്ന കഥയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് കഥ കേൾക്കാൻ തയ്യാറാകാം. ഒരു ഗ്രാമത്തിൽ ഒരു കൊമ്പനാന ഉണ്ടായിരുന്നു. പാപ്പാന്റെ ഓമനയായിരുന്നു അവൻ. എല്ലാ ദിവസവും ആനയെ പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. ഒരു കവലയിലൂടെയാണ് പുഴയിലേക്കുള്ള യാത്ര. ആന നടക്കുമ്പോൾ കഴുത്തിലുള്ള മണി നിം നിം ശബ്ദമുണ്ടാക്കും. അപ്പോൾ അവനെ കാണാനായി ആളുകൾ ഓടിക്കൂടും. കവലയിൽ ഒരു തുന്നൽക്കടയുണ്ട്. തുന്നൽക്കാരന് ആനയോട് വലിയ സ്നേഹമായിരുന്നു. ആന കുളിക്കാൻ പോകുമ്പോൾ ദിവസവും അയാൾ എന്തെങ്കിലും കൊടുക്കും. ഒരു മുറി തേങ്ങ, ഒരു പടല പൂവൻ പഴം, ശർക്കരയുണ്ട, ഇങ്ങനെ എന്തെങ്കിലും ഒതിയെടുത്ത് തുമ്പിക്കൈയിൽ വെച്ചുകൊടുക്കും. അത് തിന്നുകഴിഞ്ഞാൽ തുമ്പിക്കൈ ഉയർത്തി ആന തുന്നൽക്കാരനെ വണങ്ങും. ഇത് പതിവായിരുന്നു. ഇങ്ങനെ കുറേ കാൽ പതിവ് പോലെ ആന തുന്നൽക്കാരന്റെ കടയുടെ മുന്നിലെത്തി തുമ്പിക്കൈ നീട്ടി. തുന്നൽക്കാരൻ ആനയ്ക്കൊന്നും കൊടുത്തില്ല. ആന തുന്നൽക്കാരന് തന്നോട് പിണക്കമാണെന്ന് വിചാരിച്ചു. പിണക്കം മാറ്റാൻ തുന്നൽക്കാരനെ തുമ്പിക്കൈ കൊണ്ട് തലോടി. ദേഷ്യം വന്ന തുന്നൽക്കാരൻ ആനയുടെ തുമ്പിക്കൈയിൽ സൂചി കൊണ്ടൊരു കുത്തുകൊടുത്തു. ആനയ്ക്ക് വല്ലാതെ വേദനിച്ചു. തുമ്പിക്കൈയിൽ ചോര പൊടിഞ്ഞു. ആന കരഞ്ഞുകൊണ്ട് പുഴയിലേക്ക് നടന്നു. കുളിയും കഴിഞ്ഞ് ആന കടയുടെ മുന്നിലെത്തി. തുന്നൽക്കാരനെ കണ്ടയുടനെ തുമ്പിക്കൈ ഉയർത്തി ഫൂ എന്നൊരൊറ്റ ചീറ്റൽ. കടയിലെ തുണികളും തുന്നൽക്കാരനും വെള്ളത്തിൽ കുളിച്ചുപോയി. ആന ചെവിയാട്ടി മണികിലുക്കി മുന്നോട്ടു നടന്നു. എല്ലാവരും കഥയൊക്കെ കേട്ട് സന്തോഷമായല്ലോ. നല്ല കഥയല്ലയോ? അതാണ് തുന്നൽക്കാരന് പറ്റിയ അമളിയാണ് ഈ കഥയിൽ കൂടെ പറയുന്നത്. പാവപ്പെട്ട ആന ആദ്യം വളരെ പൂർവ്വ സ്വർണ്ണത്തുന്നൽക്കാരെ സ്നേഹിച്ചു. അവസാനം എന്ത് ചെയ്തു? ആനയുടെ തുമ്പിക്കൈക്ക് സൂചി കൊണ്ടൊരു കുത്തും വെച്ചെടുത്തു. അതോടെ ആനയുടെ സ്വഭാവം മാറി. ആന എന്ത് ചെയ്തു? തുന്നൽക്കാരന്റെ കടയിലിരിക്കുന്ന ഉഴുപ്പ് മുഴുവൻ നശിപ്പിച്ച് കളയുകയും ചെയ്തു. നല്ല കഥയല്ലയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാരും ഇതുപോലെ നല്ല നല്ല കഥകൾ കേൾക്കുവാനും വായിക്കാനും ശ്രമിക്കുക. Okay, student, have a nice day.